नमोऽस्तु ते व्यास विशाल बुद्धे फुल्लारविन्दायत पत्र नेत्र येन त्वया भारत तैल पूर्ण प्रज्वालितो ज्ञानमय प्रदीप। कृष्ण സംസാര ദുഃഖത്തിൻ്റെ ചൂടിൽ നീർന്ന മനുഷ്യർക്ക് തണലായി സർവാഭീഷ്ടങ്ങളും നൽകുന്ന കൽപ്പവൃക്ഷമാണ് ഗീത എന്ന അമൃത ഭാഷണം ഉദ്ധരിക്കട്ടെ. സംസാര വ്യാപാരത്തിൽ വെന്ത് നീർന്ന അർജുനന് തണലായിയാണ് ശ്രീ ഭഗവാന്റെ ഗീത ഉപദേശം. പ്രസ്തുത ആത്മീയ ഗ്രന്ഥത്തിലെ 18-ാം അധ്യായം മോക്ഷസന്യാസിയോഗം ആണല്ലോ. എല്ലാ അധ്യായത്തിലും ഭഗവാൻ അർജുനന് ഉപദേശിച്ച ഉപദേശങ്ങൾ ഈ അധ്യായത്തിൽ ഭഗവാൻ ക്രോഡീകരിക്കുന്നു. അധർമ്മമാർഗം വിട്ട് ധർമ്മമാർഗത്തിൽ ചരിക്കുവാൻ ഭഗവാന്റെ ഈ ഉപദേശങ്ങൾ ഇന്നത്തെ ജനങ്ങൾക്ക് സഹായകരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചുരുക്കത്തിൽ, സമസ്ത വേദങ്ങളുടെയും സാരമാണ് ഭഗവത്ഗീത. എന്നത്തെയും മനുഷ്യരാശിക്കാകമാനം വേണ്ടിയുള്ളതാണ്. അതിൽ ഭക്തിയും ജ്ഞാനവും കർമ്മവും യോഗവും മറ്റനേകം സാധനാമാർഗങ്ങളും തത്വങ്ങളും സമ്മേളിക്കുന്നു. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 18 മോക്ഷസന്യാസയോഗ ശ്ലോകം 63. ഇതി തേ ജ്ഞാനമാഖ്യാതം ഗുഹ്യാദ് ഗുഹ്യതരം മയാ വിമൃശ്യേതദശേഷേണ യഥേച്ഛസി തഥാ കുരു. ഭഗവാൻ പറയുന്നു, രഹസ്യങ്ങളിൽ വെച്ച് രഹസ്യമായ ജ്ഞാനം ഞാൻ നിനക്ക് ഉപദേശിച്ചു കഴിഞ്ഞു. അതിനെ യഥായോഗ്യം വിചിന്തനം ചെയ്തിട്ട് നീ ഇഷ്ടപ്പെടുന്ന വിധം പ്രയോഗിക്കുവാൻ. ഗീതോപദേശ സാരം കർമ്മം ചെയ്യുക, കർമ്മഫലം ത്യജിക്കുക എന്നതാണ്. മനസ്സംസ്കരണം നടത്തി സന്തോഷചിത്തനായി ഭഗവത് ദർശനം സാധിക്കുകയാണ് ജീവിത ലക്ഷ്യം. അതിന് നിദാനം കർമ്മശുദ്ധി ഒന്ന് മാത്രമാണ്. താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകെന്നേ വരൂ എന്ന് കുടുംബശുദ്ധിക്കു വേണ്ടി ഭർത്താവിന് മുൻപിൽ മനസ്സ് തുറക്കുന്ന കാട്ടാള സ്ത്രീ ഭാരതത്തിൻ്റെ കർമ്മശുദ്ധിയെയാണ് ഉദാഹരിക്കുന്നത്. ജീവിതാന്ത്യം വരെ ശ്വാസോച്ഛ്വാസം പോലെ ജീവിതത്തിന് അത്യന്താപേക്ഷിതമായ സാത്വിക സംസ്കാരത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് രജോ തമസുകളുടെ വേരറുത്ത് കാലക്രമേണ ജീവിതാന്ത്യത്തിൽ എല്ലാ ഗുണദോഷങ്ങളെയും അതിജീവിച്ച ചിത്തശുദ്ധിയാണ് ഈശ്വരനെ ദർശിക്കുവാനുള്ള ഏകമാർഗം. ഈ ഘട്ടത്തിൽ നാം എല്ലാ ദ്വന്ദ്ങ്ങളെയും മറികടക്കുന്നു, സമസൃഷ്ടി പുലർത്തുന്നു. പരിപൂതമായ മനസ്സ് ബ്രഹ്മത്തിൻ്റെ ഇരിപ്പിടമാകുന്നു. ആ പരമപുരുഷനിൽ നിന്ന് ലോകത്തിന് നന്മ മാത്രമേ ലഭിക്കൂ. ഈ അവസ്ഥ അത്യന്തം സന്തോഷകരവും സായുജ്യപ്രദവുമാണ്. കൂട്ടുകാരെ, നിങ്ങൾ ചെറിയന്നു മുതലേ ഗീതാ സംസർഗം നടത്തണം. എൻ്റെ എളിയ അഭ്യർത്ഥന നിങ്ങൾ മാനിക്കുമെന്ന് കരുതിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഈശ്വര പൂജയായി സമർപ്പിക്കട്ടെ.